നമസ്കാരം. ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കുന്നതായി ബന്ധപ്പെട്ട് ഏകദേശം 441 ആൾക്കാരിൽ നിന്ന് 1000 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു നമ്മുടെ സർക്കാർ. ആ വിജ്ഞാപനം ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റ്, അയന ചാരിറ്റബിൾ ട്രസ്റ്റാണ് അത് സംബന്ധിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേ നടപടി തെറ്റാണോ ശരിയാണോ, സർക്കാരിൻ്റെ വിജ്ഞാപനം ശരിയാണോ തെറ്റാണോ എന്ന് ഞാനിവിടെ പറയുന്നില്ല. ചട്ടവിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമൊക്കെ പരിശോധിച്ചതൊക്കെ ചട്ടവിരുദ്ധമായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദം പരിഗണിച്ചിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇനി ഒരു വിമാനത്താവളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. വെറുതെ ആവശ്യമില്ലാതെ കുറേ പണം കൊള്ളയടിക്കാൻ വേണ്ടി ഇനിയും വിമാനത്താവളങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ ഓരോ ജില്ലയും നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഓരോ ജില്ലയിലും വിമാനത്താവളം എന്ന ലക്ഷ്യത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു വിമാനത്താവളമുണ്ട്, ആകെ 1500 km മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് നീളമുള്ളൂ. വീതിയാണെങ്കിൽ തീരെയില്ല, 10-60 km ആകെ ഉള്ളത് വീതി. അതുപോലെ കൊച്ചിയിലൊരു വിമാനത്താവളമുണ്ട്, പിന്നെ കോഴിക്കോടൊരു വിമാനത്താവളമുണ്ട്, ഇപ്പോൾ കണ്ണൂരിലും വിമാനത്താവളമുണ്ട്. ഇവിടെ നിന്നെല്ലാം വിദേശ സർവീസ് അടക്കം ചെയ്യുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തന്നെയാണ് ഈ ചെറിയ ഒരു ഭൂപ്രദേശത്തുള്ള നമ്മുടെ 4 വിമാനത്താവളങ്ങൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് വിശാലമായ പല സംസ്ഥാനങ്ങളിലും വിമാനത്താവളങ്ങൾ ഇല്ല എന്ന് നമുക്കറിയാം. ഞാനിവിടെ അത്തരം സൗകര്യങ്ങൾ വേണ്ടാന്നോ വികസനം വേണ്ടാന്നോ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇനി വേണ്ടത് വിമാനത്താവളങ്ങളാണോ, ഇത്രയും വലിയ വിമാനത്താവളങ്ങളാണോ വേണ്ടത്? കുറഞ്ഞ സ്ഥലം മാത്രം ഏറ്റെടുത്തുകൊണ്ട് സ്ട്രിപ്പുകൾ, എയർ സ്ട്രിപ്പുകൾ, ആഭ്യന്തര സർവീസ് മാത്രം നടത്തുന്ന സ്ട്രിപ്പുകളല്ലേ നമുക്ക് വേണ്ടത്? ചെറിയ ചെറിയ വിമാനങ്ങൾ, 10-20-40 പേരെ മാത്രം കൊണ്ട് പോകുന്ന ചെറിയ ചെറിയ വിമാനങ്ങൾ യാത്ര ചെയ്യുന്ന, ഇറങ്ങാനും പോകാനും കഴിയുന്ന ചെറിയ ചെറിയ സ്ട്രിപ്പുകളല്ലേ നമുക്കിനി വേണ്ടത്? അവിടെ നിന്നും വലിയ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാരുടെ ബാഹുല്യം അനുസരിച്ച് ഒന്നോ ഒന്നിലധികമോ ഫ്ലൈറ്റുകളെ ഈ സ്ഥലത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ദിവസം ഒന്നും ഉണ്ടെങ്കിൽ അങ്ങനെയാകാം, കാരണം അതിനാവശ്യമായ ചെറിയ ഫ്ലൈറ്റുകളാണ് ഇനി ആവശ്യമെന്ന് തോന്നുന്നു. വയനാട്, ഇടുക്കി അതുപോലെയുള്ള പ്രദേശങ്ങൾ, പാലക്കാട് വേണമെങ്കിൽ നമുക്കങ്ങനെ ഉൾപ്പെടുത്താം. ഏതായാലും ഇടുക്കി വയനാട് പോലെയുള്ള പ്രദേശങ്ങൾക്ക് സ്ട്രിപ്പുകൾ മാത്രമാണ് ഇനി ആശ്രയം. ഇപ്പോൾ ട്രെയിൻ തീവണ്ടി പോലും ആ മേഖലയിലൂടെ പോകുന്നില്ല, പോകാൻ കഴിയുകയുമില്ല. പക്ഷേ അവിടെയൊക്കെ സ്ട്രിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും, എയർ സ്ട്രിപ്പുകൾ, ചെറിയ സ്ട്രിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകളാണ് ഇനി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ മലയോര മേഖലകളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിൽ നിന്നും, മിക്ക മേഖലകളിൽ നിന്നും എല്ലാം എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് എത്താൻ കഴിയും. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് ആ ഫ്ലൈറ്റിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനും എല്ലാം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അതാണ് വേണ്ടത്. അതുപോലെ തന്നെ തീവണ്ടി, തീവണ്ടിപ്പാത ഇനി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നു. നിലവിലുള്ള തീവണ്ടിപ്പാത ഒന്ന് ബലപ്പെടുത്തി കൂടുതൽ വേഗതയിൽ ട്രെയിൻ ഓടിക്കാനുള്ള, തീവണ്ടി ഓടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഇനി അതല്ല, ഒരു പുതിയ പാത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് നേരെ നിലവിലുള്ള പാതയ്ക്ക് പാരലലായിട്ട് പരമാവധി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ പറ്റും. അത്ര വീതിയുള്ളൂ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്, അതിൽ കൂടുതലൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ യാത്രാ ക്ലേശം തീരെയുമില്ല. ഉള്ള പാതകൾ ഇപ്പോൾ NH 66 വരുന്നുണ്ട്, ആ NH 66 വരുന്നതോടുകൂടി ഏകദേശം നമ്മുടെ യാത്ര ആ പ്രശ്നം തീരും. ഇപ്പോൾ ഞാൻ തെക്കൻ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് 10 മണിക്കൂർ ഒക്കെ സമയമെടുത്തിട്ടാണ്, അത് കേവലം 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ഒരു വിമാനത്താവളത്തിൻ്റെ ആവശ്യമില്ല. ഒരു വിമാനത്താവളത്തിലേക്ക് എത്താൻ മറ്റു വാഹനങ്ങളിൽ പോകാൻ സാധിക്കും, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് എത്താൻ കഴിയും. അതായിരിക്കും ഇനി നല്ലത്. നമ്മുടെ രാജ്യം വികസിക്കണ്ടേ? അല്ലാതെ ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ വലിയ എയർപോർട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? ശബരിമലയിൽ എന്തിനാണ്? ഒരു സ്ട്രിപ്പ് പോരെ അവിടെ. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സർവീസ് നടത്തട്ടെ, അതല്ലേ നല്ലത്? നമുക്കറിയാമല്ലോ നേപ്പാൾ പോലുള്ള രാജ്യത്തൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഒരുപാട് രാജ്യങ്ങൾ, അത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നേപ്പാളിൽ തന്നെ അത്തരം ചെറിയ ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അത് മതി, കാരണം അത്രത്തോളം ആൾക്കാർ മാത്രമാണ് സർവീസിൽ പുറത്തേക്ക് പോകാനുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് കുറ്റമറ്റ രീതിയിൽ കൂടുതൽ സർവീസ് അനുവദിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ എയർപോർട്ടുകളിൽ, ഈ 4 എയർപോർട്ടുകളിലും ഇത്തരത്തിലുള്ള ചെറിയ ഫ്ലൈറ്റുകൾ ഇറങ്ങാനുള്ള ഒരു റൺവേ സിസ്റ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കട്ടെ, അത് മതി. അപ്പോൾ മറ്റ് വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വേണമെങ്കിൽ ഒരു ടെർമിനലും ചെയ്യാം ആഭ്യന്തര സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം സ്ട്രിപ്പുകളാണ് സത്യത്തിൽ ഇനി ആവശ്യം. നമ്മുടെ ഗവൺമെൻറ് മാറി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഇനി ശബരിമലയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കുന്നു, അത് കഴിയുമ്പോൾ തോന്നുന്നു വയനാട്ടിൽ ഇനി വലിയൊരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കണം തോന്നുന്നു, പിന്നെ കാസർഗോഡുകാർക്ക് മറ്റൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നു, മലപ്പുറത്ത് പോലെ ഉണ്ട്,
പാലക്കാട്ടുകാർക്കൊരെണ്ണം ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. ഇടുക്കിയിൽ പിന്നെ അങ്ങനെ ഒരു സംവിധാനം പറ്റാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ല. അപ്പോൾ തോന്നുന്നതാണ് കൊല്ലത്ത് നല്ല വിശാലമായ പരന്ന സ്ഥലമുണ്ട്, അവിടെയും കൂടി ഒരെണ്ണം ഉണ്ടാക്കാം. എന്തിനാണ് ഇത്രയധികം എയർപോർട്ടുകൾ? ഉള്ള എയർപോർട്ടുകൾ തന്നെ മര്യാദയ്ക്ക് കെട്ടി ഒരുക്കിക്കൊണ്ട് അത് നല്ല സർവീസുകൾ, മെച്ചപ്പെട്ട സർവീസുകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കിയാൽ പോരെ? സത്യത്തിൽ സർക്കാർ, നമ്മുടെ സർക്കാർ മാറി ചിന്തിച്ച് തുടങ്ങണം. ഏത് സർക്കാർ എന്നുള്ളതല്ല, പിണറായി സർക്കാരായാലും ഇനി വരുന്ന സർക്കാരായാലും നരേന്ദ്രമോദി സർക്കാരായാലും നമ്മുടെ രാജ്യവ്യാപകമായിട്ട് ഇതുപോലുള്ള ആഭ്യന്തര സർവീസുകൾക്ക് വേണ്ടി ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാകണം. എന്നിട്ട് ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ വെക്കണം, അതിവേഗം യാത്ര നടത്തട്ടെ. അതല്ലേ വേണ്ടത്? ഇനി ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ ഏത് മലമടക്കിലും നമുക്ക് അത്തരത്തിൽ സ്ട്രിപ്പ് ഉണ്ടാക്കാം, അവർക്ക് കൊണ്ട് യാത്ര ചെയ്യാം. എല്ലാത്തിനും പറ്റും. ഇടുക്കിക്കാർക്കും എന്താ ഫ്ലൈറ്റ് യാത്ര പറ്റൂലേ? അവർ സഞ്ചരിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ വയനാടുകാർക്ക് പറ്റൂലേ? അവർ സഞ്ചരിക്കട്ടെ. അതല്ലേ വേണ്ടത്? അല്ലാതെ ഇനിയും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കി എന്തിനാണ് ഈ ആകെ 200 കിലോമീറ്ററും 10 കിലോമീറ്ററും വീതിയിലുള്ളൂ?